ഖുറാനിലും ബൈബിളിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകരിൽ ഒരാളാണ് അയ്യൂബ് നബി. ഒമാനിലെ ഇസ്ലാമിക ചരിത്രങ്ങളുടെ ശേഷിപ്പുകൾ ഇന്നും കാത്തുസൂക്ഷിക്കുന്ന സലാലയിൽ അയ്യൂബ് നബിയുടെ ഖബറിടം പ്രത്യേക പ്രാധാന്യത്തോടെയാണ് ഒമാൻ സർക്കാർ സംരക്ഷിച്ചു പോരുന്നത്. കാണാം വിശേഷങ്ങൾ. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അയ്യൂബ് നബിയെ ബൈബിളിൽ ഇയ്യോബ് എന്ന നാമത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. തൻ്റെ പൂർവികരായിരുന്ന ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നീ പ്രവാചകന്മാർ ആരാധിച്ചിരുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം കഴിച്ചുകൂട്ടിയിരുന്ന അയ്യൂബ് നബി ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായാണ് ഒമാനിലെ സലാലയിലുമെത്തിയത്. നിരവധി ദൈവിക പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള അയ്യൂബ് നബി ഏറെ ത്യാഗം നിറഞ്ഞ ജീവിതത്തിനിടയിലും ഇസ്ലാമിക പ്രബോധനങ്ങളിൽ മുഴുകി. ഇസ്ലാം മതവിശ്വാസികൾക്കും ക്രിസ്തുമത വിശ്വാസികൾക്കും അയ്യൂബ് നബി വളരെ പ്രാധാന്യമർഹിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ വരുമ്പോൾ ഈ കുന്നിൻ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ ഒരു ശാന്തത, അത് അവാച്യമാണ്. അഭൗമികമായ ഒരു ശാന്തത ഈ ഇറ്റിൻ കുന്നിൻ്റെ മുകളിൽ ഈ കബറടം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് തളം കെട്ടി നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുണ്യ സ്ഥലിയായിട്ട് ഇതിനെ മറ്റുള്ളവർ കരുതുകയും അനേകരും ഇവിടെ വന്ന് ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ പഴയ കാലത്തിലേക്ക് നമ്മുടെ മനോഭാവത്തെ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ ശാന്തമായിട്ടുള്ള ഒരു പ്രദേശവും ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് ഒരു പ്രാർത്ഥിപ്പാൻ തന്നെ തോന്നുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആദ്യകാലം മുതൽ തന്നെ മക്ബറയിൽ സ്വദേശികൾ എത്താറുണ്ടെങ്കിലും രാജ്യത്തെ സ്ഥിരതാമസക്കാരായ വിദേശികളും സലാലയിൽ എത്തിയ കാലം മുതൽ അയ്യൂബ് നബിയുടെ ഖബറിടത്തിലെ സന്ദർശകരായി. മനസ്സിനുണർവും ഉന്മേഷവും ലഭിക്കുന്ന ശാന്തതയാണ് ഈ മലമുകളിൽ അനുഭവപ്പെടുന്നത്. സലാലയിൽ നിന്ന് 28 കിലോമീറ്റർ അകലെയാണ് അയ്യൂബ് നബിയുടെ ഖബറിടം. സ്വർണവർണഖുബയ്ക്ക് താഴെയാണ് അയ്യൂബ് നബിയുടെ മക്ബറയുള്ളത്. മഖാമിൻ്റെ കവാടത്തിനരികെ അയ്യൂബ് നബിയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു കാലടയാളം പ്രത്യേകം സംരക്ഷിച്ചിട്ടുണ്ട്. അയ്യൂബ് നബിയെ പരാമർശിക്കുന്ന ഖുറാൻ വചനങ്ങൾ മഖാമിൽ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുമുണ്ട്. മഖാമിനോട് ചേർന്ന് പൂർവികർ പ്രാർത്ഥന നിർവഹിച്ചിരുന്ന ഒരു പഴയ മസ്ജിദിൻ്റെ അവശിഷ്ടങ്ങളുമുണ്ട്. ഇതിൽ മസ്ജിദുൽ അക്സയിലേക്കും കാബയിലേക്കുമുള്ള ഗിബ്ലകൾ പ്രത്യേകം അടയാളപ്പെടുത്തിയിരിക്കുന്നു. അയ്യൂബ് നബിയുമായി ബന്ധപ്പെട്ട ചില ശേഷിപ്പുകൾ അന്ത്യവിശ്രമ സ്ഥാനത്തിന് കുറച്ചകലെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ചരിത്രം അന്ത്യുറങ്ങുന്ന സലാലയുടെ ഹൃദയഭാഗത്താണ് പ്രവാചകൻ ഇയ്യോബ് എന്ന് വിശ്വസിക്കപ്പെടുന്ന വിശ്വാസികൾ വരികയും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ പവിത്രമായ സ്ഥലത്ത് വന്ന് പ്രാർത്ഥന നടത്തുകയും അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ പ്രാർത്ഥിച്ച് അത് ഇല്ലായ്മ ചെയ്യും, ഇല്ലാതാകും എന്നുള്ള ഒരു വിശ്വാസം. ഇപ്പോൾ പലരും ഇവിടെ വരുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, അവിശ്വാസികളും വരാറുണ്ട്. ഈ ജബൽ അയ്യൂബ് എന്ന മല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം മലയാണ്. എന്ന് വെച്ചാൽ ഭയങ്കര നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഹിസ്റ്ററി പഠിച്ച രീതിയിൽ ഞാൻ ഓർക്കുന്നത് വെച്ചാൽ ഈ സലാല എന്ന സിറ്റി, ഇപ്പോൾ പറയുന്നത് നമ്മൾ സലാല സിറ്റി എന്നാണ് പറയുന്നത്, ആ സ്ഥലത്തു നിന്ന് റഹ്മത്ത് എന്ന ബീവി, അയ്യൂബ് നബിയുടെ ഭാര്യ, അവിടുന്ന് ആൾക്കാർ കല്ല് എറിഞ്ഞിട്ട് ചോരയൊക്കെ വന്നിട്ട് അവിടുന്ന് ഈ 35 കിലോമീറ്ററോളം ഉള്ള ഈ മലയിലേക്ക് എടുത്ത് പൊക്കിക്കൊണ്ടാണ് വന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇവിടെ ഒരു തണൽ കണ്ടെത്തി പരിചരിച്ച് ഇവിടുത്തെ കുളത്തിലുള്ള വെള്ളം കുടിച്ച് രോഗം മാറ്റുമെന്നാണ് പറയപ്പെടുന്നത്.
ബൈബിളിലും ഖുറാനിലുമെല്ലാം പരാമർശിക്കപ്പെടുകയും പ്രവാചകനെന്ന് പരിചയപ്പെടുത്തുകയും ജീവിതത്തിൽ സഹിച്ച ത്യാഗത്തിന്റെ കഥകൾ പറയുകയും ചെയ്ത അയൂബ് നബിയുടെ ഖബറിടത്തിൽ സ്ഥാപിച്ച ഒരു ബോർഡിലടങ്ങിയ നിർദ്ദേശം മലയാളികളടക്കമുള്ളവരെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. ഇവിടെ പണം നിക്ഷേപിക്കരുത് എന്നാണ് സന്ദർശനത്തിനെത്തുന്നവർക്ക് ബോർഡിലൂടെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. മഹാന്മാരുടെ ഖബറിടങ്ങളിൽ സ്ഥാപിക്കുന്ന ഭണ്ഡാരങ്ങളിൽ പണവും മറ്റും നിക്ഷേപിച്ച് പരിചയിച്ച മലയാളിക്ക് ഇതൊരു പ്രത്യേക അനുഭവമായിരിക്കും. ഇവിടെ സർക്കാർ തന്നെയാണ് മക്ബറയുടെ നടത്തിപ്പിനും ചെലവിനുമെല്ലാം മേൽനോട്ടം വഹിക്കുന്നത്.